നമസ്കാരം. തമിഴ്നാട്ടിൽ ഇപ്പോൾ കോവിഡ് മഹാമാരിയുടെ പ്രശ്നങ്ങൾക്കിടയിലും ഒരു വലിയ ജനകീയ പ്രതിഷേധം അലയടിക്കുകയാണ്. വെട്രിവേൽ വീരവേൽ എന്ന പേരിൽ എന്ന ഹാഷ്ടാഗിൽ ഇതിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വലിയ തോതിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ജനങ്ങൾ കാര്യമായി പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. വിഷയം മറ്റൊന്നുമല്ല, കറുപ്പർ കൂട്ടം എന്ന ഒരു തെമ്മാടി കൂട്ടം തമിഴ്നാട്ടിലെ കൺകണ്ട ദൈവമായ, തമിഴ് ജനതയുടെ സ്വന്തം ദൈവമായ ഈശ്വരനായ മുരുക ഭഗവാനെ അപമാനിച്ചിരിക്കുന്നു. മുരുകന്റെ ഏറ്റവും അവർക്ക് പ്രിയപ്പെട്ട കീർത്തനമായ സ്കന്ദഷഷ്ടി കവചത്തിൽ, സ്കന്ദഷഷ്ടി കവചം 19-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഒരു കൃതിയാണ്. അതിന് വളരെ അടുത്ത കാലത്ത് ശൂലമംഗലം സിസ്റ്റേഴ്സ് സഹോദരിമാരാണ് ഒരു ഈണം നൽകിയത്. എല്ലാവർക്കും വളരെ അതിനെ ജനകീയമാക്കാൻ സഹായിച്ചിട്ടുണ്ട്. അത് തമിഴ് ജനതയുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗമാണ്. അതിനെയാണ് ഈ കറുപ്പർ കൂട്ടം എന്ന ഒരു സംഘം അവരുടെ യൂട്യൂബ് ചാനലിലൂടെ അപമാനിച്ചിരിക്കുന്നത്. ഇത് കറുപ്പർ കൂട്ടം അത്ര നിഷ്കളങ്കമായി ചെയ്തതല്ല, മറിച്ച് കരുതിക്കൂട്ടി അപമാനിക്കാൻ തന്നെ ചെയ്തതാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇവർ ഇതേ പ്രക്രിയ തുടർന്നു വരികയാണ്. ആരാണ് ഈ കറുപ്പർ കൂട്ടം? ഈ കറുപ്പർ കൂട്ടം കഴിഞ്ഞ കുറെ കാലമായി സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയുടെ, ഇന്റലിജൻസ് ബ്യൂറോയുടെ നിരീക്ഷണത്തിലുള്ള, തമിഴ്നാട് പോലീസിന്റെ സ്പെഷ്യൽ ഇന്റലിജൻസിന്റെ നിരീക്ഷണത്തിലുള്ള ഒരു സംഘമാണ്. ചുരുക്കത്തിൽ വളരെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനി അരാജകവാദികളാണ്. സമൂഹത്തിൽ എങ്ങനെയും കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് ഇവർ. എവിടെ പ്രശ്നമുണ്ടായാലും അവിടെ നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ വലിയൊരു തോതിലേക്ക് മാറ്റാൻ, മറ്റൊരു തലത്തിലേക്ക് മാറ്റാൻ ഇവരുടെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ട്. കേന്ദ്ര ഏജൻസികളുടെ കണ്ണിൽ ഈ കറുപ്പർ കൂട്ടത്തിലെ പ്രധാനപ്പെട്ട ആൾക്കാർ പെടുന്നത് 2017-ലാണ്. 2017 ജനുവരിയിൽ നമ്മൾക്ക് ഓർമ്മയുണ്ട്, ജെല്ലിക്കെട്ടുമായി ബന്ധപ്പെട്ട ഒരു വലിയ പ്രതിഷേധം തമിഴ്നാട്ടിൽ അലയടിക്കുകയുണ്ടായി. മറീന ബീച്ചിലേക്ക് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരങ്ങളാണ് പ്രതിഷേധവുമായി എത്തിയത്. മറീന ബീച്ചിൽ മാത്രമല്ല, തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം വലിയ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു അന്ന്, ആ വർഷം 2017 ജനുവരിയിൽ. ഈ 2017 ജനുവരിയിൽ മറീന ബീച്ചിൽ നടന്ന, വളരെ സമാധാനപൂർവം നടന്ന ഒരു സമരം, ആ സമരത്തെ വഴിതിരിച്ചു വിടാനും ആ സമരത്തിൽ അക്രമം ഉണ്ടാക്കാനും ആ സമരം ചെന്നൈ നഗരത്തെ മുഴുവൻ കത്തിക്കുന്ന വലിയൊരു കലാപത്തിലേക്ക് മാറ്റാനും ചിലർ ശ്രമിച്ചിരുന്നു. ഇത് സംബന്ധിച്ച കൃത്യമായ ഇടപെടൽ കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തുനിന്നും അതുപോലെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അന്ന് അവിടെ ഒരു വലിയ കലാപം പൊട്ടിപ്പുറപ്പെടാഞ്ഞത്. ആ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ പിന്നിൽ ഇതേ അരാജകവാദികളായിരുന്നു എന്നുള്ളതാണ് സത്യം. അന്ന് തൊട്ട് ഇവർ പലതരത്തിലും ഇവർ നിരീക്ഷണത്തിലായിരുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏത്തിസ്റ്റുകളാണ് എന്നാണ്, ഞങ്ങൾ നിരീശ്വരവാദികളാണ് എന്നാണ് ഇവർ പറയുന്നതെങ്കിലും, ഇവർ മറ്റൊരു മതത്തെയോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള വിശ്വാസത്തെയോ അപമാനിക്കുകയോ ടാർഗറ്റ് ചെയ്യുകയോ ചെയ്യാറില്ല. ഹിന്ദുമതത്തെ മാത്രമാണ്, ഹിന്ദു ദൈവങ്ങളെയും ഹിന്ദു ആചാരങ്ങളെയും മാത്രം കൃത്യമായി തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും അപമാനിക്കുകയും ചെയ്യുകയാണ് ഈ കറുപ്പർ കൂട്ടം ചെയ്തു വന്നിരുന്നത്. ഇപ്പോൾ തന്നെ ഈ സ്കന്ദഷഷ്ടി കവചത്തെ കുറിച്ചുള്ള ഒരു പ്രോഗ്രാമാണ് അവരുടെ കറുപ്പർ കൂട്ടത്തിന്റെ യൂട്യൂബ് ചാനലിൽ വന്നത്. അത് ഒരു പ്രോഗ്രാം അല്ല, അത് യഥാർത്ഥത്തിൽ ആഭാസ പുരാണം എന്ന് പറയുന്ന ഒരു പരമ്പരയുടെ ഭാഗമായി വന്നതാണ്. ഇതിനു മുമ്പ് ഇതേ പരമ്പരയിലുള്ള മറ്റ് എപ്പിസോഡുകളിൽ ഇവർ മറ്റ് കീർത്തനങ്ങളെയും അതേപോലെ പുരാണങ്ങളെയും ഒക്കെ അപമാനിക്കാനും ടാർഗറ്റ് ചെയ്യാനുമാണ് ശ്രമിച്ചിട്ടുള്ളത്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു എപ്പിസോഡ് മാത്രമായിരുന്നു ഈ സ്കന്ദഷഷ്ടി കവചത്തെ കുറിച്ചുള്ള എപ്പിസോഡ്. അതിൽ അവർക്ക് ചുവടുപിഴച്ചുപോയി. കാരണം അവർ തമിഴ്നാട്ടിലെ ജനങ്ങളുടെ വികാരം തിരിച്ചറിയാൻ സാധിച്ചില്ല. തമിഴ്നാട്ടിൽ നമുക്കറിയാം, DMK പോലെയുള്ള, ദ്രാവിഡ മുന്നേറ്റ കഴകം പോലെയുള്ള പാർട്ടികൾക്ക് വലിയ വേരോട്ടമുണ്ട്. ദേശീയ പാർട്ടികൾക്ക് വലിയ സാങ്കത്യം ഇല്ലാത്ത ഒരു സ്ഥലമാണ്. പക്ഷേ ഹിന്ദു വിശ്വാസത്തെ, അവരുടെ തങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ വിശ്വാസത്തെ തൊട്ട് കളിച്ചാൽ തങ്ങൾ മാപ്പ് തരില്ല എന്നുള്ള കൃത്യമായ സന്ദേശമാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ ഹിന്ദു ജനത ഇത് സംബന്ധിച്ച് കറുപ്പർ കൂട്ടത്തിന് കൊടുക്കുന്നത്. ഈ കറുപ്പർ കൂട്ടം യഥാർത്ഥത്തിൽ DMKയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന സംഘടനയാണ് എന്നുള്ള ആരോപണവും ശക്തമാണ്. കഴിഞ്ഞ ഇലക്ഷനിൽ MK സ്റ്റാലിനു വേണ്ടി പ്രവർത്തിച്ച സൈബർ വിങ്ങിന്റെ അതേ ആൾക്കാരാണ് ഇപ്പോൾ കറുപ്പർ കൂട്ടത്തിന് പിന്നിലുള്ളത് എന്ന് പറയുന്നുണ്ട്. DMK വളരെ പെട്ടെന്ന് തന്നെ ഇത് നിഷേധിച്ചിട്ടുണ്ട്. അവർ
ഡി എം കെയുടെ നേതാവ് സ്റ്റാലിനും അതേപോലെ അതുമായി ബന്ധപ്പെട്ട മറ്റ് നേതാക്കളുമൊക്കെ പരസ്യ പ്രസ്താവനകളിലൂടെ കറുപ്പർക്കൂട്ടത്തെ തള്ളിപ്പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ എ ഡി എം കെയും ബി ജെ പിയും ആരോപിക്കുന്നത് ഇവർ ഡി എം കെയുടെ സൈബർ വിങ് തന്നെയാണ് എന്നുള്ളതാണ്. ഇതോടൊപ്പം കറുപ്പർക്കൂട്ടത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായി അറിയുന്ന ഡി എം കെ മാത്രമായിട്ടല്ല കറുപ്പർക്കൂട്ടത്തിന്റെ ബന്ധം, ജമാഅത്തെ ഇസ്ലാമി സംഘടനയുമായിട്ടും കറുപ്പർക്കൂട്ടത്തിന് ബന്ധമുണ്ട് എന്നുള്ള വിവരവും തമിഴ്നാട് പോലീസിന്റെ ക്യൂ ബ്രാഞ്ചിനുണ്ട്. തമിഴ്നാട് പോലീസിന്റെ ക്യൂ ബ്രാഞ്ചാണ് തമിഴ്നാട്ടിലെ തീവ്രവാദി പ്രവർത്തനങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്നത്. ക്യൂ ബ്രാഞ്ചിന്റെ പല റിപ്പോർട്ടുകളിലും കറുപ്പർക്കൂട്ടവും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള ബന്ധം വ്യക്തമായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 3-4 വർഷങ്ങൾക്കിടയിൽ പല ഹിന്ദു മുന്നണി പ്രവർത്തകരെയും അതേപോലെ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ഒക്കെ ഭാരവാഹികളെയും ഒക്കെ അജ്ഞാത സംഘങ്ങൾ വെട്ടിക്കൊന്ന നിരവധി സംഭവങ്ങൾ തമിഴ്നാട്ടിൽ അടുത്തിടെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെയൊക്കെ പിന്നിൽ മുസ്ലിം തീവ്രവാദികളാണ് എന്നുള്ളത് ഏതാണ്ട് പോലീസിന് ബോധ്യമുള്ള കാര്യവുമാണ്. ഈ ഒരു വിഷയത്തിൽ കറുപ്പർ കൂട്ടത്തിന്റെയും കൂടി പങ്ക് ഇപ്പോൾ അന്വേഷിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രധാന ആവശ്യം. കാരണം അത് ഈ രണ്ട് സംഘടനകളും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന ഫയലും റിപ്പോർട്ട്സും ഒക്കെ തമിഴ്നാട് ക്യൂ ബ്രാഞ്ചിന്റെ കയ്യിൽ തന്നെയുണ്ട്. ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ ഈ വിഷയം അന്വേഷിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി അവർ അന്വേഷിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പരിതസ്ഥിതിയും തമിഴ് രാഷ്ട്രീയവും മാറിയിരിക്കുന്നു. തമിഴ്നാട്ടിൽ തീർച്ചയായിട്ടും ഇപ്പോഴും ദ്രാവിഡ പാർട്ടികൾക്ക് തന്നെയാണ് മുൻതൂക്കം. പക്ഷേ അത് ദേശീയ വിരുദ്ധവും ഹൈന്ദവ വിശ്വാസ വിരുദ്ധവുമാകാൻ ഇപ്പോൾ തമിഴ് ജനത അത് സമ്മതിക്കാൻ ഒരുക്കമല്ല. ആ തരത്തിൽ അവരുടെ ദേശീയ ബോധവും അവരുടെ ഹൈന്ദവ വിശ്വാസവും വിട്ടുള്ള ഒരു രാഷ്ട്രീയ കളിക്കും ഞങ്ങൾ തയ്യാറല്ല എന്നുള്ള കൃത്യമായ സന്ദേശമാണ് തമിഴ്നാട്ടിലെ ഹൈന്ദവ ജനത നൽകുന്നത്. നമസ്കാരം. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം. Thank you.